ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് വേണ്ടി എസ് ആർ ടോക്സ് എന്ന പേരിൽ പരിശീലന പരിപാടി തുടങ്ങിയ പിലാത്തറ ചുമട് താങ്ങിയിലെ ശ്രീനിധി ആവശ്യമായ പരിശീലകരെ കിട്ടാത്തതിന്റെ പ്രതിസന്ധിയിലാണ്. പരിശീലകരെയോ സ്പോൺസർമാരെയോ ലഭ്യമാക്കാൻ സാധ്യമായ വാതിലുകളെല്ലാം മുട്ടുകയാണ് സെറിബ്രൽ പാർസി ക്വാഡ്രാപ്ലീജിക് സിവിയറായ ഈ വിദ്യാർത്ഥി. മനസ്സിന്റെ വേഗതയ്ക്കൊപ്പം ശരീരം എത്താത്തത് ശ്രീനിധിക്ക് പ്രശ്നമേ അല്ല. തന്നെ പോലെ വിഷമതകൾ അനുഭവിക്കുന്ന കുട്ടികൾക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ട് സെറിബ്രൽ പാർസി ക്വാഡ്രാപ്ലീജിക് സിവിയറായ ഈ വിദ്യാർത്ഥിക്ക്. കാഴ്ചാ പരിമിതി ഉള്ളവരുൾപ്പെടെ 30-ലേറെ കുട്ടികൾക്കായി 3 ദിവസം നീളുന്ന ഒരു റെസിഡൻഷ്യൽ പരിശീലന പരിപാടി ശ്രീനിധി രൂപീകരിച്ച എസ് ആർ ടോക്സ് എന്ന കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ പയ്യന്നൂർ കൊക്കാനശ്ശേരി ജെ സി യുടെയും ചറ്റുസ്മതി എന്ന സന്നദ്ധ സംഘടനയുടെയും സഹായത്തോടെ പയ്യന്നൂരിൽ നടന്നിരുന്നു. ആൻഡ്രോയിഡിലും മറ്റ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനുകളിലും ഭിന്നശേഷിക്കാർക്കും കാഴ്ചാ പരിമിതിയുള്ളവർക്കും വൈദഗ്ധ്യം ഉണ്ടാക്കിയെടുക്കുക എന്നതാണ് ശ്രീനിധിയുടെയും എസ് ആർ ടോക്സിൻ്റെയും ലക്ഷ്യം. ഓഫ്ലൈൻ പരിശീലനം പൂർത്തിയായെങ്കിലും തുടർന്നുള്ള ഓൺലൈൻ പരിശീലനമാണ് ശ്രീനിധിക്ക് മുന്നിലെ പുതിയ പ്രശ്നം. ഓൺലൈനായി പരിശീലനം നൽകാൻ ആവശ്യമായ ട്രെയിനർമാരെ ലഭിക്കുന്നില്ല. ട്രെയിനർമാർക്ക് പ്രതിഫലം നൽകാനുള്ള ഫണ്ടുമില്ല. ഇതിനായി സ്പോൺസർമാരെ തേടുകയാണ് നിലവിൽ ശ്രീനിധി. ഞാൻ ഒരു ടെക്നോളജി ക്ലാസ്സുകൾ ഭിന്നശേഷിക്കാർക്ക് കൊടുക്കുന്നുണ്ട്. അപ്പം ഞാൻ കുറേ കാലത്ത് സ്റ്റാർട്ട് ചെയ്തിരുന്ന ഒരു ഓഫ്ലൈൻ ക്യാമ്പൊക്കെ നടത്തിയിരുന്നു. അപ്പം ഇപ്പം എൻ്റെ ആവശ്യം എന്ന് പറഞ്ഞാൽ ട്രെയിനേഴ്സിൻ്റെ ലഭ്യത കുറവാണ്. ട്രെയിനേഴ്സ് വരാൻ തയ്യാറാണ്, പക്ഷെ അവർക്കുള്ള ഫണ്ട് വേണം. അപ്പോൾ ഒരു സ്പോൺസർ കിട്ടിയാലേ എനിക്കിത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പം സ്പോൺസറിനെ ആരെങ്കിലും തയ്യാറുണ്ടെങ്കിൽ. ഭിന്നശേഷിക്കാരായ അനേകം കുട്ടികളെ സ്വന്തം കാലിൽ നിൽക്കാൻ പര്യാപ്തമാക്കുക എന്ന ശ്രീനിധിയുടെ സ്വപ്നം സാക്ഷാത്കരിക്കപ്പെടും എന്നാണ് പ്രതീക്ഷ. ശ്രീനിധിയെ സഹായിക്കാൻ താൽപ്പര്യമുള്ളവർ 6725219336 എന്ന അക്കൗണ്ട് നമ്പറിൽ തുക അയക്കാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 9745094439 അല്ലെങ്കിൽ 7012687853. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ.